ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ നൂറ്റി എൺപതിലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വർഷിച്ചതിന് പിന്നാലെ ഇറാനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവാണ് എന്നാൽ ആ പ്രഖ്യാപനം രണ്ടാഴ്ചയ്ക്കിപ്പുറവും എങ്ങും എത്തിയിട്ടില്ല ഇറാനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി കിട്ടുമെന്ന അമേരിക്കയുടെ ഉൾപ്പെടെ മുന്നറിയിപ്പുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരമൊരു ആക്രമണത്തിന് മുതിരാ മുതിരാത്തത് എന്ന് വാദങ്ങളുണ്ട് അതേസമയം ഹിസ്ബുള്ളയൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിനെ ശക്തമായി ആഘാതമേൽപ്പിക്കുന്ന ആക്രമണം അത് ഇറാനെ ആക്രമിച്ചാൽ വർദ്ധിക്കുമെന്നും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്നുമുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് നേരിട്ടുള്ള ആക്രമണമല്ല മറിച്ച് ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ തലവന്മാരെ രഹസ്യ ഓപ്പറേഷനിലൂടെ വധിക്കുക എന്നതാണ് അതുകൊണ്ടാണ് പരസ്യമായൊരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങാത്തത് എന്ന വാദങ്ങളും സജീവമാണ് എന്തായാലും ആ പറഞ്ഞ വാദത്തിന് ബലമേകുന്ന വിധത്തിൽ ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു മറ്റൊന്നുമല്ല യഹിയ സിൻവാർ എന്ന ഹമാസിൻ്റെ പുതിയ തലവൻ കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ് ഇത് സംഭവിച്ചതെന്നും ഹമാസിൻ്റെ മറ്റ് മൂന്ന് തലവന്മാർ കൂടി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇതെല്ലാം ഇസ്രായേൽ സ്ഥിരീകരിച്ചത് ഡി എൻ എ പരിശോധനയിലൂടെയാണ് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് യഹിയ സിൻവാറും മറ്റ് ഹമാസിൻ്റെ തലവന്മാരും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു അത് സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ വൈകിയത് ഒരു ഡി എൻ എ പരിശോധന ആവശ്യമായിരുന്നു അത് നടത്തിയതിനു ശേഷം യഹിയ സിൻവാറാണ് മരിച്ചത് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയാണ് അതേസമയം ഒപ്പം മരിച്ച ഹമാസിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്നോ അവരെന്തൊക്കെ പദവികൾ വഹിക്കുന്നവരാ ആണ് എന്നോ ഒന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യഹിയ സിൻവാർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വർഷമായി ഇസ്രായേലിൻ്റെ ജയിലിൽ കിടന്ന് അവിടെ നിന്നിറങ്ങി പിന്നീട് ഹമാസിൻ്റെ മേൽത്തട്ടിൽ വന്ന ആളാണ് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിന്റെ തലവനായി വന്നയാളാണ് യെഹിയാസിൻവാർ യെഹിയാസിൻവാർ ഹമാസിന്റെ തലപ്പത്തേക്ക് വന്നതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഗസയിലെ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ ഹമാസ് ശക്തമാക്കിയിരുന്നു ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കുറെ കൂടി കടുപ്പത്തിൽ കൊടുക്കാൻ ഹമാസിന് സാധിച്ചിരുന്നു യഹിയാസിൻവാർ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയായതുകൊണ്ട് കൂടുതൽ ആയുധങ്ങളും കൂടുതൽ ഗ്രൗണ്ട് ഓപ്പറേഷന് വേണ്ട നീക്കങ്ങളും ഒക്കെ നടത്താൻ യഹിയാസിൻവാറിന് കഴിഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള യുദ്ധത്തിന്റെ സൂത്രധാരം അല്ലെങ്കിൽ എന്ന് പറയുന്നത് സിൻവാറാണ് സിൻവാറാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് നടത്തിയ രണ്ടായിരത്തോളം സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന ആ അപലപനീയമായധാരൻ അന്ന് യഹിയാസിൻവാറിന്റെ നിർദ്ദേശാനുസരണമാണ് ഇസ്രായേൽ ആക്രമണം നടക്കുന്നത് ഈ ബന്ദികളെ മുഴുവൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഈ ബന്ദികളെ പിന്നീട് ഹമാസിന്റെ ടണലുകളിൽ ഒളിപ്പിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിയായിരുന്നു എന്ന് ഇസ്രായേൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തന്നെ ഇസ്രായേലിൻ്റെ പ്രൈം ടാർഗറ്റ് ആയിരുന്നു യഹിയാ ഒരു പക്ഷേ ഈ ഹമാസിൻ്റെ തലവൻ എന്ന നിലയിൽ യഹിയാസിൻവാർ എവിടെയും സഞ്ചരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബംഗറുകളിൽ കഴിയുന്നത് കൊണ്ടോ മറ്റേതെങ്കിലും രാജ്യത്ത് അഭയം തേടിയതുകൊണ്ടോ ഒക്കെ ആയിരുന്നിരിക്കണം ഇത്രയും കാലം ഇസ്രായേലിന് യെഹിയാസിൻവാറിനെ പിടിയിട്ടാതിരുന്നത് പക്ഷേ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ശേഷം യഹിയാ യെഹിയാസിൻവാറിന് ഹമാസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു അതിനുശേഷം യഹിയാ യഹിയാസിൻവാറിന് ഈ പറയുന്ന ഗസയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു അവിടുന്ന് ത്തെ പല കേന്ദ്രങ്ങളിലേക്കും നീങ്ങേണ്ടി വന്നു അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്രമണത്തിൽ ഒരു വ്യോമാക്രമണത്തിൽ യഹിയാസിന്മാർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ ഈ വാദം മറ്റ് ആരും അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് ഇസ്രായേലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിയോടടുത്താണ് പക്ഷേ ഇതുവരേക്കും ഒക്ടോബർ പതിനേഴാം തീയതി രാത്രി പത്തരയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെയും ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ ഹസൻ നസറുള്ളയുടെ കാര്യത്തിൽ ഹിസ്ബുള്ളീം ആദ്യം അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ആണ് ഹിസ്ബുള്ളയും അത് സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ വാദം ഈ അവകാശവാദം തെറ്റാണെന്ന് കരുതാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരു വാദത്തിന് ശേഷം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലുൾപ്പെടെ നിരന്തരമായി പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട് അതിൽ പലതും ഈ പറയുന്ന ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഈ ഹമാസ് തീർന്നു ഇറാന് ശക്തമായി തിരിച്ചടി കിട്ടി ഇനി ഹമാസ് ഇല്ല ഹമാസിൻ്റെ അന്ത്യമായി എന്നൊക്കെ തരത്തിലുള്ള അതിലൊരു ചെറിയൊരു ഇത് ഞാൻ വായിക്കാം ഇസ്രായേൽ സിൻവാറിനെ തൻ്റെ ഹൂറികളെ കാണാനുള്ള ടിക്കറ്റ് കൊടുത്തുവിട്ട അതിസന്തോഷകരമായ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു കരയേണ്ടവർ തെക്കോട്ട് നോക്കിയിരുന്ന് കരയൂ ഗുഡ് നൈറ്റ് എന്നാണ് ഒരു കമൻ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് കമൻസ് പലയിടത്തും കണ്ടു അതിൻ്റെ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു രൂപം അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഇതോടുകൂടി അവസാനിച്ചു ഇറാനു ശക്തമായി തിരിച്ചടി കിട്ടി ഇറാൻ ഇപ്പോൾ യുദ്ധം നിർത്തി ഇസ്രായേലിൻ്റെ കാലിൽ വീഴും അല്ലെങ്കിൽ ഈ യഹിയാസിൻവാർ മരിച്ചതോടുകൂടി ഈ പറയുന്ന ഹിസ്ബുള്ള ഇനി ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമൻസും ഞാൻ കാണാനിടയായി അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് യുദ്ധമാണ് യുദ്ധത്തിൽ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന് വലിയ തിരിച്ചടി കിട്ടുകയോ ചെയ്യുന്നത് നമുക്ക് വസ്തുതാപരമായി സംസാരിക്കാം എന്നല്ലാതെ ഇതൊരു ആഘോഷമെന്ന നിലയിലോ അല്ലെങ്കിൽ അതിൽ സന്തോഷിച്ച് കൈയടിക്കുകയോ ചെയ്യുന്നത് അപകടകരമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് വിട്ടിത്തരമാണ് കാരണം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയാൽ അത് പതിയെ പതിയെ വ്യാപിച്ചാൽ രൂക്ഷമായാൽ അതിൻ്റെ കേട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അതാദ്യം ഈ ആഘോഷിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് കാരണം യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ തകർക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ മുഴുവൻ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നിലയിലേക്ക് വളരാൻ സാധ്യതയുള്ളതാണ് ഒരു മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോലും ഈ യുദ്ധം പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ യഹിയാസിൻമാർ മരിക്കുന്നു അല്ലെങ്കിൽ ഗസയിൽ കുറേ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു സ്ത്രീകൾ കൊല്ലപ്പെടുന്നു ഇതൊക്കെ കണ്ടിട്ട് ആ വളരെ നന്നായി അവരുടെ മതം മറ്റേതാണ് അല്ലെങ്കിൽ അവരുടെ പേരിതാണ് അതുകൊണ്ട് ചാകേണ്ടവരാണെന്ന രീതിയിലൊക്കെ കുറേ വർഗീയ വിഷങ്ങൾ കമൻറ്റിടുന്നുണ്ട് അവരോടാണ് പറയുന്നത് ആര് മരിച്ചാലും ഏത് ഭാഗത്ത് മരിച്ചാലും ഈ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക ഈ യുദ്ധം വ്യാപിക്കുകയും ഇറാൻ കളത്തിലിറങ്ങുകയും ഇസ്രായേൽ ഇറാൻ യുദ്ധമായി ഇത് മാറുകയും ഒക്കെ ചെയ്താൽ പിന്നെ റഷ്യയും ചൈനയും അമേരിക്കയും ഒക്കെ ഇരുചേരുകളിലായി നിന്ന് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകും ആ സമയത്ത് പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ പ്രതിസന്ധിയിലായേക്കാം അല്ലെങ്കിൽ അത് പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമായേക്കാം നമ്മുടെ രാജ്യത്തെയും ബാധിക്കുന്ന വിധത്തിൽ ഇന്ധനക്ഷാമം അടക്കമുള്ള വിലക്കയറ്റം അടക്കമുള്ള സാമ്പത്തിക അടക്കമുള്ള പല കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലിരുന്ന് കുത്തുന്ന സുഖം അല്ലെങ്കിൽ മൊബൈലിൻ്റെ കീബോർഡിലിരുന്ന് ആവേശത്തോടെ ടൈപ്പ് ചെയ്യുന്ന സുഖമൊന്നും അപ്പം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഈ ഒരു യുദ്ധത്തെ യുദ്ധമായി സമീപിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു റിപ്പോർട്ടിംഗ് എന്ന രീതിയിൽ മാത്രം കാണുക എന്നാണ് ആദ്യമേ എല്ലാവരോടും പറയാനുള്ളത് എന്തായാലും ഇതിൽ പറയുന്ന ഈ ആളുകളൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു ദാ ഇപ്പോൾ ഇറാനും തീരും എല്ലാവരും ഇസ്രായേലിൻ്റെ കാലു പിടിക്കുമെന്നൊക്കെയാണ് ഇങ്ങനെ കമൻ്റ് കമൻ്റിടുന്നവർ വിട്ടികളുടെ സ്വർഗത്തിലാണെന്ന് ആദ്യമേ പറയേണ്ടി വരും കാരണം ഇതിനു മുമ്പ് ചരിത്രം പരിശോധിച്ചാൽ ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഹമാസിൻ്റെയും ഒക്കെ പല നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പോലും പുതിയ ആയിട്ടുള്ള മസൂദ് പശിഷിക്കാനും മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം വിമാന അപകടത്തിലാണ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷവും ഇറാൻ്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈനികരെ കൊല്ലുന്ന ഇസ്രായേലിലേക്ക് നിരന്തരമായി ഈ മണിക്കൂറിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വടക്കൻ ഇസ്രായേലിലേക്ക് ഒരു വർഷമായി യുദ്ധം തുടരുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ തലവനായിരുന്ന ഹസൻ നസറുള്ള മരിച്ചതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ സൈനിക താവളത്തിനുള്ളിലേക്ക് ഡ്രോൺ പറത്തി നാല് സൈനികരെ ഹിസ്ബുള്ള കൊലപ്പെടുത്തിയത് അറുപത്തൊന്നോളം സൈനികർക്ക് അതിൽ പരിക്കേറ്റു അതിന് മുമ്പാണ് ഈ ഹസൻ ഹസന്നസുള്ള മരിച്ചതിന് ശേഷം തന്നെ ഈ ഒരു ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പാണ് കരയാക്രമണത്തിന് ലബനിലേക്ക് കടന്നു കയറിയ പന്ത്രണ്ട് ഇസ്രായേലി സൈനികരെ പന്ത്രണ്ട് ഇസ്രായേലിൻ്റെ കണക്കാണ് ആ പന്ത്രണ്ട് സൈനികരെ ഹിസ്ബുള്ളയുടെ മറ്റൊരു ഗ്രൂപ്പായിട്ടുള്ള എലൈറ്റ് റദ്വാൻ സേനയിലെ അംഗങ്ങൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹമാസിൻ്റെ കാര്യം നോക്കുക ഹമാസിൻ്റെ തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു അതിനുശേഷമാണ് ഈ വിഷയം ഇത്രയും വർഷമായത് ആ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതിന് ശേഷവും യഹിയ യഹിയാസിൻവാർ സ്ഥാനമേറ്റെടുത്തതിനു ശേഷവും ഹമാസ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പ് പോലും ഹമാസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തെ ഗസയിൽ വെച്ച് വധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാഹനവ്യൂഹത്തിലേക്ക് മിസൈലുകൾ അയക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു എന്തിന് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം പോലും ഈ ബന്ദികളെ ജീവനോടെ പിടിക്കാൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല അത് ഏറ്റവും വലിയ പരാജയമാണ് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നു ഹൂത്തികൾക്ക് നേരെ ഇന്നും അമേരിക്ക ആക്രമണം നടത്തി ഹൂത്തികളെ തീർക്കാൻ വേണ്ടി അമേരിക്കയും സഖ്യസേനകളും കൂടി ഓപ്പറേഷൻ പ്രോസ്പേർട്ടി ഗാർഡിയൻ എന്ന് പറഞ്ഞ് ചെങ്കടലിൽ ഒരു വലിയ കപ്പൽപ്പട നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ യുദ്ധ കപ്പലുകൾ അമേരിക്ക കൊണ്ടുവന്നു ഈ കപ്പലുകളൊന്നും ഇപ്പോൾ കാണാനില്ല അമേരിക്ക കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തി അതിനു മുമ്പ് ഇസ്രായേൽ യമനിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തി പക്ഷേ ഹൂത്തികൾ ചെങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന യഹിയാസിൻമാർ കൊല്ലപ്പെട്ടാലും ഇല്ലെങ്കിലും ഹമാസ് അല്ലെങ്കിൽ ഹൂത്തികൾ ഹിസ്ബുള്ള ഇറാൻ എന്നൊക്കെ പറയുന്ന ഈ മൊത്തം ചേരി ഇവരുടെ ആക്രമണം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ മണിക്കൂറിൽ പോലും നമ്മൾ വാർത്താ ഏജൻസികൾ സമീപിക്കുമ്പോൾ ഈ നിമിഷത്ത് നടക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ അല്പസമയം മുമ്പ് നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ യഹിയാസിന്മാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഹിസ്ബുള്ള അടക്കം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ വിവരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ തെളിയിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തി മരിച്ചു എന്നതുകൊണ്ടോ ഒരു വ്യക്തി കൊല്ലപ്പെട്ടു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംഘടനയോട് ഇനി പറയുന്ന ഗ്രൂപ്പുകളുടെ തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകളുടെ ഏതെങ്കിലും ഒരു ഓഫീസ് തകർത്തതുകൊണ്ടോ ഒരു ഗർത്തം തകർത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേഷൻ തകർത്തത് കൊണ്ടോ ഒന്നും അവരെ യുദ്ധം അവസാനിപ്പിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ യഹിയാസിൻവാർ മരിച്ചതോടുകൂടി ഇനി കൊല്ലപ്പെട്ടു എന്ന് വെക്കുക കൊല്ലപ്പെട്ടു എങ്കിൽ കൂടി ഹമാസ് ആക്രമണം നിർത്തും അല്ലെങ്കിൽ ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ ഇസ്രായേലിൻ്റെ കാലിൽ വീഴും എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് ഇത് ഒരുപക്ഷേ യുദ്ധ സാഹചര്യം രൂക്ഷമാക്കാനെ ഉപകരിക്കൂ ഇനി ഇതിൻ്റെ പ്രതികാരം എന്ന നിലയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും യുദ്ധം രൂക്ഷമാകുന്ന സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഒരു മഹായുദ്ധത്തിൻ്റെ സൂചന എല്ലായിടത്തുമുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് പോംവഴി അല്ലാതെ മറ്റൊന്നുമില്ല യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ കെട്ടടക്കുമെന്ന ഒരു പ്രതീക്ഷയുമില്ല